ഞാൻ ജിജി ഡേവിസ്. 2000 തൊട്ടിട്ടാണ് മുഴുവൻ സമയ കർഷകനായിട്ട് തുടങ്ങിയത്. അന്ന് ആദ്യമായിട്ട് തുടങ്ങിയത് കോഴി ഫാമാണ് തുടങ്ങിയത്. അത് ബ്രോയിലറിൻ്റെ തോംസൺ ഗ്രൂപ്പായിട്ടുള്ള ഇൻ്റഗ്രേഷൻ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെയോടൊപ്പം കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഡയറിയും കൂടി തുടങ്ങി. പക്ഷേ പണിക്കാർക്ക് കാശ് കൊടുത്തത് അവസാനം നമുക്ക് ലാഭകരമല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ നമ്മൾ സ്വയമായിട്ട് ചെയ്യാം കൃഷിയിൽ, അങ്ങനത്തെ കൃഷി മാത്രമേ ചെയ്തു തുടങ്ങുന്നുള്ളൊരു തീരുമാനം. അതോടൊപ്പം ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സാധാരണ എന്തെങ്കിലും ജൈവവളിട്ടത് ഓർഗാനിക് എന്നുള്ള പേരിലാണ്. നമ്മൾ ഇവിടെ പുറത്തുനിന്ന് ഒരു വസ്തുവിൻ്റെയും ഒരു നുള്ളുപോലും വളം പുറത്തുനിന്ന് കൊണ്ടുവരാതെ നമ്മുടെ ജീവജാലങ്ങളുടെ വളം ഉപയോഗിച്ചും അതിൻ്റെ വേസ്റ്റ് ഉപയോഗിച്ചും കൃഷി ചെയ്യുന്ന രീതിയാണ് അനുവർത്തിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ അധികം കുഞ്ഞുങ്ങളെ വിൽക്കുക എന്നുള്ളൊരു ഇതിൽ നമ്മൾ കോഴി, കരിങ്കോഴി, അങ്കക്കോഴി, മുട്ടക്കോഴി, അങ്ങനെ അതിൻ്റെ കുഞ്ഞുങ്ങളെ പ്രൊഡ്യൂസ് ചെയ്ത് ആൾക്കാർക്ക് കർഷകർക്ക് എത്തിക്കുക എന്നുള്ള ഇതിലാണ് അത് തുടങ്ങിയത്. അതോടൊപ്പം നമ്മൾ പശു വളർത്തലിൽ വെച്ചൂര്, കാസർഗോഡ് ഡാർഫ്, അങ്ങനെ നാടൻ പശുക്കൾ, ആ പശുക്കളുടെ വളം ഉപയോഗിച്ച് നമ്മൾ പുല്ല് കൃഷി ചെയ്യും. അതോടൊപ്പം അവാർഡ് ഈ ആട് ഗ്രാമ പദ്ധതി തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒപ്പം 2 കൂട് എടുക്കുകയും ആ കൂടിൻ്റെ വേസ്റ്റ് കൂട്ടിലെ മൂത്രവും കാട്ടും ഉപയോഗിച്ച് ചെടികളും ഫ്രൂട്ട്സ് മരങ്ങളും ധാരാളം റെഡ് ലേഡി പപ്പായ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ഗൂസിനെ നമ്മൾ ഗൂസിൻ്റെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് കർഷകർക്ക് 1200 രൂപ വിലയിൽ ഒരു മാസം പ്രായമായ ഗൂസിൻ്റെ കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തണം. ഈ ഗൂസിൻ്റെ കാഷ്ടം ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനൊരു ഷെഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പാഷൻ ഫ്രൂട്ട് വളർത്തിയിട്ട് പാഷൻ ഫ്രൂട്ടിന് അതിൻ്റെ വളം ഉപയോഗിക്കുകയും ഇതിന് അതിൻ്റെ തണൽ ഉപയോഗിക്കുകയും അവരെ ബ്രീഡിങ് ചെയ്ത് കുഞ്ഞുങ്ങളെ വിൽക്കുകയാണ് ചെയ്യുന്നത്. മീൻ വളർത്തലിൽ നമ്മൾ അതോടൊപ്പം മീൻ, താറാവ് ഒരു കോമ്പിനേഷൻ നമ്മൾ കൊണ്ടുവന്നു. അതിൽ വൈറ്റ് പെക്കിൻ എന്ന് പറയുന്ന വെള്ള താറാവ്, അതിൻ്റെ കുഞ്ഞുങ്ങളെ 55 രൂപ ഒരു 1 day old നമ്മൾ വിരിയിച്ച് വിൽക്കണു. അതോടൊപ്പം കുട്ടനാടൻ താറാവ്, അതിൻ്റെ കുഞ്ഞുങ്ങളെ വിൽക്കുന്നു. പിന്നെ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റാണ് മീനിൽ ജയന്റ് ഗൗര എന്നുള്ള മത്സ്യം. ജയന്റ് ഗൗര എന്ന മത്സ്യത്തിൻ്റെ പ്രത്യേകത തന്നെ അത് എത്ര പോല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളത്തിലും അത് ജീവിക്കും. അതിന് തീറ്റ ചെലവ് ചേമ്പിൻ്റെ ഇലയാണ് പ്രധാന ഭക്ഷണം. ഈ ചേമ്പിൻ്റെ ഇല കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ചേമ്പ് കൃഷി നടക്കുകയും അതിൻ്റെ വെള്ളം ഉപയോഗിച്ച് ചേമ്പ് കൃഷിക്ക് നനയ്ക്കുകയും ഈ ചേമ്പിൻ്റെ ഇല അതിന് തീറ്റയായിട്ട് കൊടുത്ത് അതിൻ്റെ വിസർജ്യം വീണ്ടും വളമായിട്ട് നമ്മുടെ ഫാമിലിക്ക് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജയന്റ് ഗൗര ആദ്യത്തെ കൊല്ലം വളർച്ച കുറച്ച് കുറവാണെങ്കിലും പിന്നത്തെ കൊല്ലം തൊട്ടിട്ട് നല്ല വളർച്ച കാണിക്കും. ഏറ്റവും വളർത്തു മീനിലെ ഏറ്റവും രുചികരമായിട്ടുള്ള മീറ്റാണ് അതിൻ്റെ. അപ്പോൾ നമ്മൾ അത് വിപുലമായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബ്രീഡിങ്, അതിൻ്റെ കുഞ്ഞുങ്ങളെ വിൽപ്പന, അതിൻ്റെ പല വെറൈറ്റികൾ കളക്ട് ചെയ്യൽ, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഗിഫ്റ്റ് തിലോപ്പിയ, ഗ്രാസ് കാർപ്പ്, ഈ മീനുകളിൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംയോജിച്ചുകൊണ്ട് ഒന്നിൻ്റെ ഒന്ന് അവശിഷ്ടം മറ്റുള്ളതിന് വളാക്കി തീർത്തോട്ടുള്ള കൃഷിയാണ്. ഇതിന് പരാഗണത്തിന് വേണ്ടിയിട്ട് അതോടൊപ്പം തേനീച്ച വളർത്തൽ, അതിൻ്റെ കൂടുകൾ നമ്മൾ ഓഗസ്റ്റ് തൊട്ട് ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ ആൾക്കാർക്ക് കൂടുകൾ സെറ്റ് ചെയ്ത് ചെറിയ ചെറിയ കൂടുകൾ സ്പ്ലിറ്റ് ഉണ്ടാക്കി അതിൻ്റെ കുഞ്ഞുങ്ങളെ കൂടുകൾ സ്പ്ലിറ്റ് ചെയ്ത് വിൽപ്പന നടത്തുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അസോള. അസോള നമ്മുടെ കോഴിയുടെ തീറ്റ ചെലവിന് വളരെയധികം കുറയ്ക്കുന്നുണ്ട്. 2 items അതിലുള്ളത്, മീനും കോഴിക്കും പ്രധാന തീറ്റ നമ്മൾ അസോളയും, പിന്നെ ഇപ്പോൾ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേസ്റ്റ് ഉപയോഗിച്ച് അടുക്കളയിൽ വേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ലാർവ, ആ ലാർവ പ്രോട്ടീൻ വളരെ അധികം അടങ്ങിയ ഒരു പുഴുവാണ്. ആ പുഴുവിനെയും കൂടി തീറ്റ കൊടുത്ത് ഏറ്റവും ചെലവില്ലാത്ത വിധത്തിൽ ഒറ്റ ജീവനക്കാരില്ലാതെ, 2.5 ഏക്കർ സ്ഥലമാണ്, നമ്മൾ ഒറ്റ ജീവനക്കാരെ പോലും വയ്ക്കേണ്ട, ഞാനും എൻ്റെ വൈഫും എൻ്റെ 2 മക്കളും ഞങ്ങൾ 4 പേരും കൂടിയാണ് ഈ ഫാം നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ജീവനക്കാരില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ലാഭകരമായിട്ടിത് നടത്തിക്കൊണ്ടുപോകും. അതോടൊപ്പം എല്ലാ ഗവൺമെൻറ് പ്രൊജക്റ്റുകളും നമ്മളതിൻ്റെ ഭാഗമാക്കുകയും അതിൻ്റെ സബ്സിഡികൾ മേടിച്ചെടുക്കുകയും അതിന് വേണ്ടിയിട്ട് അതിന് കർഷകർക്ക് കിട്ടുന്ന ചെറിയ പൈസ കിട്ടുന്ന ലോണുകൾ മേടിച്ചെടുക്കുകയും അത് കർഷകർക്കും, എനിക്ക് മാത്രമല്ല കർഷകർക്കും അതിനുള്ള അഡ്വൈസ് കൊടുക്കുകയും അവർക്ക് എവിടെ നിന്ന് ലോൺ കിട്ടും, എന്തൊക്കെ വേണം, എന്തൊക്കെ സാഹചര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ വേണം, പിന്നെ കർഷകർക്ക് വളർച്ചയിൽ വളർത്തുന്ന മൃഗങ്ങളിലും ജീവജാലങ്ങളിലും എന്ത് സഹായം വേണം അതും ഇവിടുന്ന് നൽകാറുണ്ട്. കൃഷിഭവൻ്റെ പല പ്രൊജക്റ്റുകളുടെയും ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കൃഷി രീതികൾ പൊതുവേ.